ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹാപ്പി 04. നമ്മളിപ്പോൾ ഞങ്ങളുടെ വേറൊരു സുഹൃത്തിൻ്റെ വീട്ടിലോട്ട് പോവാം. പുള്ളിക്കാരൻ വീട്ടിൽ ഒരു ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഞങ്ങൾ അപ്പോൾ അവിടെ ചെന്നിട്ട് പറയാം, ബാക്കിയൊക്കെ. ഓക്കെ, ബൈ ബൈ. ഇങ്ങനെ ഞങ്ങളുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. സുഹൃത്തി ഇവിടെ കിടക്കുന്നുണ്ട്. പുതിയ വ്ളോഗർ കൈഫ് മുഹമ്മദ് ആണ്. എങ്ങനെയുണ്ട് ഇപ്പൊ? രസവാ. അപ്പുറത്തെ മൂന്ന് അനക്കണ്ട. ഓക്കെ, ഒരുപാടിട്ട് ഫീച്ചർ ആക്കുന്നുണ്ട്. പിന്നെ എന്ത് ഡോക്ടർ പറഞ്ഞു? പറഞ്ഞു കുറച്ചാളുകൾ റെഡി ആവും. നാളെ തൊട്ട് ഫിസിയോതെറാപ്പി തുടങ്ങും. തെറാപ്പി തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് തുടങ്ങുന്ന എന്താണ് അഭിപ്രായം കൈഫ് മുഹമ്മദ് ആണിന്റെ അവസ്ഥ? ബർത്ത്ഡേക്ക് ആണ് നീ ഇതാവുന്ന. എനിക്ക് ബർത്ത്ഡേക്ക് ഓർമ്മയില്ലായിരുന്നല്ലോ. ബർത്ത്ഡേക്ക് ഓർമ്മയില്ലായിരുന്നു? ബർത്ത്ഡേക്ക് നീ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നു. അന്ന് അല്ല, അന്ന് അവൻ ഓഫ് ഇതാണ്. ബോധമില്ല അവന്. നിനക്ക് ബോധമില്ല, നിനക്ക് ബോധം ഇല്ലാണ്ടായതുകൊണ്ട് എന്റെ ബർത്ത്ഡേ കുളവായില്ലേ. അന്ന് അവൻ എറണാകുളത്ത്, ഇവിടെ എറണാകുളത്തൊക്കെ വന്നട പാർട്ടി ആവുന്നു. എറണാകുളം വരെ വന്ന് EMC മെഡിക്കൽ മെഡിക്കൽ സെന്ററിൽ വന്ന് പോയി. എനിക്ക് അങ്ങോട്ട് വരാൻ സമയമില്ല. നീക്ക് 16-ാം തീയതി ഇവിടെ രാവിലെ വരുമെന്ന്. അന്ന് രാത്രി നിനക്ക് ആ ഇടി കിടക്കുന്നതിന് അന്ന് രാത്രി ഞാൻ ഉടുപ്പെടുക്കാൻ പോകുമ്പോഴത്തേക്ക് നിന്നെ വിളിച്ചതാണ്. നിന്നെയും കൈഫിനെയും നിന്നെയും അസറിനെ ഞാൻ വിളിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത് പുറത്തോട്ട്. ഞാൻ നിന്നെ വിളിച്ചപ്പോഴത്തേക്ക് നീ പറഞ്ഞു 16-ാം തീയതി രാവിലെ ഇവിടെ കാണുന്നു. അത് കഴിഞ്ഞ് ഞാൻ രാത്രി നല്ല സുഖമായിട്ട് സൈലന്റ് ആക്കി വെച്ച് കിടന്നു തുടങ്ങി. രാവിലെ ഉറക്കത്തിൽ നിന്നിട്ടപ്പോഴത്തേക്ക് മിസ് കോളിന്റെ എണ്ണം ഞാൻ പറഞ്ഞു. എന്റെ കൂട്ടുകാർക്കൊക്കെ എന്നോട് ഇത്ര സ്നേഹം. എന്റെ ബർത്ത്ഡേ വിഷയം വിളിച്ചു. എന്നിട്ട് നേരെ തറയിച്ചു എന്നിട്ട് ഷേവിനെ വിളിച്ചു. ഷേവിനെ വിളിച്ചപ്പോഴത്തേക്കും പറയാ അഭയും അന്നെ ആക്സിഡന്റ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു പോടാ എന്ന് പറഞ്ഞു. തളർന്ന് നിന്നപ്പോഴത്തേക്ക് ആവുമ്പോ ഇന്നേ പറയാം നിനക്ക് ആക്സിഡന്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞു പോടാ, നീ ഐസിയിലാണ് പോയി, കഴിഞ്ഞു പോയി. ഞാൻ അപ്പൊ തന്നെ വിളിച്ച് യാസറിനെ വിളിച്ചിട്ട് വണ്ടി കഴിച്ചു വിളിച്ചു റോഷനെയും വിളിച്ച് നമ്മള് പോകാൻ വേണ്ടിയിരിക്കുന്നത്. പക്ഷെ ആദ്യം റിഫിനും കൂടെ കാറെടുത്തോണ്ടിരുന്നു. അപ്പൊ വണ്ടി വേണ്ടത് ഞങ്ങള് കാറെടുത്ത് നേരെ എല്ലാവരും കൂടെ നേരെ ഹോസ്പിറ്റലിൽ വന്നു. എന്നിട്ട് എന്ത്, ഹോസ്പിറ്റലിൽ വന്നിട്ട് എന്ത്, അവിടെ നിന്ന് കുറെ നേരം നിന്ന് കഴിഞ്ഞിട്ട് വൈകിട്ടാണ് പൊക്കോ എന്ന് ചെയ്യുന്നത്. നീ ഒരു ഇവന്മാരെ 8-9 മണിയായപ്പോ റൂമിലുണ്ടായിരുന്നു. അസേറിന്റെ കൊറേ സാധനമുണ്ട്. എന്തുവാണ് അത് സൗണ്ട്? അല്ല കൈഫേ, എന്താ പറയാനുള്ള? ഹെൽമെറ്റൊക്കെ വെച്ച് പോവാണെങ്കിൽ തന്നെ ഒന്ന് അല്ലാതെ ഹാഫ് ഫേസ് തീരെ വെക്കാതിരിക്കുക. എന്റെ ഫുൾ ഫേസ് ആയിരുന്നു. എന്നിട്ട് ക്ലിപ്പിന്റെ അത് വീണ വീഴ്ചയുടെ ഒരു സ്പീഡ് ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു പോയ നോക്കി തന്നെ ഹെൽമെറ്റ് പറഞ്ഞിട്ട് ഇറക്കുന്ന അതെവിടെ പോയി? അത് കാണാനില്ല. അത് കിട്ടി കിട്ടിയ കിട്ടിയ അയ്യോ, നല്ല രസമായിരുന്നു. ഒരു മണി പുള്ളിയിരിപ്പുണ്ട്, വെറൈറ്റി എക്സ്പീരിയൻസ്. പിന്നെ ഇത് ഇതിപ്പോ ഒന്നാമത്തെ ന്യൂസ്. ഇത് അഗസ്റ്റിൻ ശശി അഗസ്റ്റിൻ ശശി അതിന്റെ ഇടക്ക് കൂടി ആ ശശിയായി. അതെ, അഗസ്റ്റിൻ ശശി അല്ല, ശശിയായി. ഞാൻ ശരിയെന്ന കേട്ടോ. സോ ഇവൻ എന്താ പറ്റിയെന്ന് ഇപ്പോഴും കറക്റ്റ് അറിയാം. നിന്റെ യൂട്യൂബിൽ വീഡിയോ ഇട്ടായിരുന്നു. എന്നാലും അതിനകത്ത് കാണാത്തവര് ഇതിനകത്ത് മാത്രം കാണുന്നവരടുത്ത് പറഞ്ഞുതരാം. 11-ാം തീയതി രാത്രി എന്റെ ചാനലില് കൂടുതൽ അടി എനിക്കിട്ടടി. ഒരു കുറവില്ല, ഒരു കുറവില്ല, ഒരു മാറ്റവും ഇല്ല. ഏയ്, 11 മണിക്ക് പതിനൊന്ന് മണിക്ക് സോറി, 11-ാം തീയതി 1 മണിക്ക് അല്ലേ? 12 അല്ല, 1 മണിക്ക് ആക്സിഡന്റ് ആണ്. 1 മണിക്ക് എത്തിച്ചത്. ഓക്കെ, 12:30 ആക്സിഡന്റ് ആയി. നമ്മുടെ സർബത്ത് പാരവട്ടം അതിന്റെ അവിടെ വെച്ചാണ് ആക്സിഡന്റ് ആയത്. അത് കഴിഞ്ഞ്
അവനെ പൊക്കിയെടുത്തോണ്ട് അഡ്മിറ്റ് ചെയ്തു. അസേറിന്റെ പിന്നെ ഇച്ചിരി ബോധം ഉണ്ടായിരുന്നു, ബോധം പോയി പോയി. ആദ്യം വീണെ പോരണം ഒരുവട്ടം പോയി, അത് കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞിട്ട് ഇവൻ ചോര ഇവൻ മൊത്തം വായനവും ചെവിന്നൊക്കെ ചോര കണ്ടിട്ട് അങ്ങനെ ബോധം ഒരുവട്ടം പോയി. അല്ലെ മറ്റേ കാറിൽ കയറ്റി കഴിഞ്ഞപ്പോ ആ ഇവനൊന്ന് ഛർദ്ദിച്ചു, ചോര ഛർദ്ദിച്ചായിരുന്നു. അപ്പത്തേക്കും അത് അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പിന്നെ എന്താ പറഞ്ഞെന്ന് പോലും ഓർമ്മയില്ല. അപ്പൊ അങ്ങനെ എനിക്ക് രണ്ടു ദിവസം ബോധം ഇല്ലായിരുന്നു. അല്ല പോയി ചെന്നത് മാത്രം ഓർമ്മ ഉണ്ടായിരുന്നു, ബാക്കി ഒന്നും ഇല്ല. ചെന്നേ ഓർമ്മയില്ലല്ലേ. അത് നമ്മൾ ഇടിച്ചു കഴിഞ്ഞാന്ന് ഓർമ്മ മറന്നു. സ്റ്റോറി ബോക്സിൽ ബൈക്കോട്ട് ഇറങ്ങി പിന്നെ കണ്ണുറക്കുന്ന അങ്ങനെ അതായിരുന്നു സംഭവം പറ്റിയത്. ബൈക്കിലായിരുന്നു എക്സ്പ്രസില് രണ്ടുപേര്, ബാക്കി ഇരിക്കുന്നതിന് അവന്റെ കാര്യം പറയാ, ബാക്കി ഇരിക്കുന്ന ഹെൽമെറ്റ് വെച്ചിട്ടില്ല. ആ സർ എടാ എനിക്ക് തോന്നുന്നത് ആദ്യത്തെ തട്ട് തന്നെ എന്റെ തലയ്ക്ക് കൊണ്ടിട്ട് അവന്റെ തലയ്ക്ക് കൊണ്ടാ അവനും ബാക്കി നല്ല കാര്യം. എന്റെ ചുണ്ടും സൈഡിലേക്ക് നെറ്റി ഒക്കെ അടിച്ചു എല്ലാം രണ്ടുപേർക്കും എക്സ് കിട്ടി. അല്ല അവന് നെറ്റി എടുത്തു. ആ നെറ്റ് മാത്രം ലെഫ്റ്റ്, ബാക്കി ചുണ്ട് കൂട്ടിയിരിക്കുന്ന റൈറ്റ്സ് അല്ല. ആ അസേറിന്റെ കാര്യം പറയാം, അസേറിന് ചുണ്ടിന്റെ ഇവിടെ ഒരു സ്റ്റിച്ച് ഉണ്ട്, നെറ്റിലൊരു പൊട്ടലുണ്ട്, പിന്നെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒരു സ്ക്രാച്ച് ഉണ്ട്. അസേറിനെ കാണാൻ അടുത്ത വീഡിയോയിൽ ഞാൻ അസേറിന്റെ വിശേഷങ്ങൾ അറിയിക്കാം. ഭയങ്കര വിശേഷം അല്ലേ. ആ ഇപ്പൊ രണ്ട് വിശേഷങ്ങളായിരുന്നു, മൂന്നാമത്തെ വിശേഷം. ആ അല്ല രണ്ട് വിശേഷത്തിൽ ഒരു വിശേഷം അബിയുടെ കല്യാണം. അല്ല രണ്ട് വിശേഷത്തിൽ ഒന്നാം സേ ഒന്ന് ഇവന്റെ ഇടി ഒന്നാം സേറിന്റെ ഇടി. ആ അപ്പൊ മൂന്നാമത്തെ വിശേഷം അബിയുടെ കല്യാണം. അബി 04 കല്യാണ ചേർക്ക മണവാള മണവാള വസീം സോറി മണവാള ഹബി. ഞങ്ങള് എന്തൊക്കെ പ്ലാനിങ് ആയിരുന്നു അറിയാ, ഡ്രസ് കോഡ്, സ്യൂട്ട് എടുക്കാൻ, റെന്റ്, എല്ലാരും കൂടെ. ഇനി എങ്ങനെ വരും ഇവിടെ വരും, വന്ന് ഞാൻ പോവും. കാരണം ഒരുപാട് ഇവനെ പൊടിയോ ഒരുപാട് പുറത്തിറങ്ങാനൊന്നും പറ്റത്തില്ല, ഇൻഫെക്ഷൻ ഒക്കെ ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഹബിയുടെ കല്യാണത്തെ പറ്റി ഹബി ഹബി ഹബിയുടെ കല്യാണം, ഹബി അവിടെ മാറിയിരിക്കുക. കല്യാണക്കാര്യം പറയുമ്പോ ഹബിക്ക് ഭയങ്കര നാണവാ നാണവാ. അപ്പൊ അടുത്ത മാസം കൂട്ടത്തിൽ ആദ്യത്തെ കെട്ട ആദ്യത്തെ കെട്ട January 7 അമല് കെട്ടിയായിരുന്നു. ഗ്രാൻഡ് കല്യാണം ഇട്ടില്ല, നിക്കാ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ആണ് കല്യാണം അല്ലെ, കല്യാണം. നീ കല്യാണം വെച്ച് കല്യാണം വെച്ച് വീട്ടിലോട്ടുണ്ടോ? ഗഗാംബി ആൻഡ് ഹബി 04 ഹബിവേ കല്യാണമായിട്ട് എന്താ പറയാനുള്ള? മലയാളം ഓ കോമഡി, ഓ കോമഡി. കല്യാണത്തിന്റെ അനുബന്ധിച്ച് ഭയങ്കര നല്ല കോമഡി ഒക്കെ വരുന്നുണ്ട് അബിക്ക്. കല്യാണം കഴിഞ്ഞ് പിടിച്ചിട്ടുണ്ട് കോമഡി ഒക്കെ പറഞ്ഞു. എല്ലാരും ഇങ്ങനെ തിരക്കിയായിരുന്നു, സൈറ തിരക്കി. കാരണം എല്ലാരും അറിയാലോ, എല്ലാരും എന്ന് പറയുമ്പോ തിരിച്ചു തിരക്കി ഫോൺ യൂസ് ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ല. അതെ ഇതായിപ്പോ ഞങ്ങള് ഞങ്ങളെ വീട്ടിൽ കയറ്റത്തില്ലേ, പിന്നെ ഞങ്ങൾ എങ്ങനെ ഇൻഫെക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് എങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് കയറി വന്നെയാ. അപ്പൊ അതാണ് സംഭവം, ഇവനെ കാണിക്കാനാണ് ഇവിടെ അവരോട് വരത്തില്ല. കാരണം ഇൻഫെക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരു സൈഡ് ഒന്ന് കാണിച്ചു, സൈഡ് മൊത്തം അത്യാവശ്യം സീൻ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ കുറച്ച് നാള് അല്ലെ, ഒരു മാസം സ്റ്റാളില് സീനുണ്ട്. കുറെ പ്രശ്നം ഉണ്ടല്ലേ, ഈ കാണുന്ന ചിരിയും കളിയും മാത്രം ഒന്നും അല്ലേ. അത്യാവശ്യം റെസ്റ്റ് എടുക്കണം, ഇതൊക്കെയാണ്. പിന്നെ ആ ഇത്രേ ഉള്ളൂ. ഇനി ഞങ്ങൾ എന്തായാലും ഞാനും അബീവും കൂടെ എറണാകുളത്തും. ആ ഇതിപ്പോ ഇത്രേ ഇവന്റെ കാര്യം പറയാനുള്ളൂ. ഈ കൂടുതലെന്തെങ്കിലും വരുവാണെങ്കിൽ ഞാൻ പറയാം. പിന്നെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വല്ലതും കേൾക്കാ, കാണാൻ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ജോജോ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിനകത്ത് സ്വന്തം വ്ലോഗൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒറ്റക്കിരുന്ന് വ്ലോഗ് എടുക്കലാണ്. അപ്പോഴത്തേക്കും അതിനകത്താണേലും നിങ്ങക്ക് പോയി കാണാം. ഇപ്പൊ തന്നെ ഞാനും ഹബീബും കൂടെ എറണാകുളത്തേക്ക് പോവാം. ഓക്കെ ബാക്കി കാറിരുന്ന് പറയാം. അപ്പോഴത്തേക്കും ഞാൻ നേരെ നീ വിളിച്ചു കഴിഞ്ഞോളാം. അപ്പൊ ഞങ്ങൾ പോവാണ്. ടാറ്റ ഷാദുനെ വിളിച്ചു. അപ്പൊ ഞങ്ങള് പോവാണ്. ടേക്ക് കെയർ. ഓക്കേ.
നടക്കടാ. ഇവിടെ നിന്ന് കഴിഞ്ഞ അവൻ സംസാരിച്ച് സംസാരിച്ച് ഇപ്പൊ തന്നെ 2 മണി. ഇനി അവിടെ എത്ര മണിയാകുമ്പോ എത്താണ്? അപ്പൊ ഞങ്ങള് കാറിലൊക്കെ കേറി ഞങ്ങള് ചേർത്തലെത്തി. ഇനി ഞങ്ങള് എറണാകുളത്തോട്ട് പോവാണ്. നമ്മടെ ഹാബി 04 കല്യാണം ആയതുകൊണ്ട് അവനെ ഫേഷ്യൽ ചെയ്യാൻ പോവാ. ബാക്കി വ്ലോഗ് അടുത്തൊരു പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. കാരണം ഇപ്പൊ തന്നെ ഓൾറെഡി കുറച്ച് ലെങ്ത് ആയി. സോ ഇത്രയും നേരം കണ്ട എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കീപ് സപ്പോർട്ടിങ്. ഓക്കെ, അപ്പൊ അടുത്ത പാർട്ടി കാണാം. ബൈ.